ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനു തയ്യാറാക്കിയാലോ? നല്ല നാടൻ മോരുകറിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയും പൊട്ടറ്റോ ഫ്രൈയുമാണ് ഊണിന് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല പുളിയുള്ള തൈര് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നല്ല പുളിയുള്ള മോരുകറിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയും നല്ല മസാലയുള്ള പൊട്ടറ്റോ ഫ്രൈയും ചേർന്നുള്ള കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ചോറ് പിന്നെയും പിന്നെയും നമ്മൾ എടുത്ത് കഴിക്കും. അത്രയും നല്ലൊരു കോമ്പിനേഷനാണിത്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം നമുക്ക് അതിനായിട്ട് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ചെറിയ പാവയ്ക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് വേണം അരിയാൻ കേട്ടോ. വളരെ തിന്നായിട്ട് അരിയണം. എത്ര തിന്നായിട്ട് നമുക്ക് അരിയാൻ പറ്റുമോ അതുപോലെ അരിയണം. ചെറിയ മൂന്ന് പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിന് നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒന്നും ഈ ഒരു മെഴുക്കുവരട്ടിക്ക് നോൺ സ്റ്റിക്ക് പാൻ ശരിയാവില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അരക്കപ്പ് തേങ്ങാക്കൊത്തും ചേർക്കണം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും മിസ്സാവരുത് കേട്ടോ. ഇനി ധാരാളം കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയത് കേട്ടോ. വളരെ ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് ചേർക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊന്നും ഇത് വേവിക്കരുത്. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ച് ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കിയെടുത്ത് ചീനച്ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായി മുരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ പാവയ്ക്ക് വെന്തിട്ടുണ്ടാവും, പക്ഷേ ഇത് മുരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇനിയും ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ പാവയ്ക്ക് നന്നായി മുരിയിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് തൈര് കറി റെഡിയാക്കാം. അതിനായിട്ട് നല്ല 1 കപ്പ് പുളിയുള്ള തൈരെടുക്കണം. പുളിയുള്ള തൈരെടുത്തില്ലെങ്കിൽ അതിനെ വിചാരിച്ച പോലെ സ്വാദുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിനെ മിക്സിയിലൊന്നും അടിക്കരുത്. നമ്മളിതുപോലെ സ്പൂണ് കൊണ്ട് നന്നായി ഉടച്ചെടുത്താൽ മതി. നല്ലതുപോലെ സ്പൂണ് കൊണ്ട് മാത്രം ഉടച്ചെടുത്താൽ മതി കേട്ടോ. പുളിയുള്ള തൈരാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന ബൗളിൽ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയും ഒരു ചെറിയ പച്ചമുളകും ഒരേ ഒരു പിഞ്ച് ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. ഒരേ ഒരു പിഞ്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായി അരച്ചെടുത്തത് നമുക്ക് ഈ തൈരിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ തൈരും നാളികേരവും ചേർന്നിട്ടുള്ള മിശ്രിതം നമ്മൾ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല കട്ടിയുള്ള മോരുകറിയാണ്. പക്ഷെ നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഒരുപാട് ലൂസായി പോരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ വഴറ്റിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും ഉണക്കമുളകും ധാരാളം കറിവേപ്പിലയും ചേർത്ത് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാം. ഉലുവ പൊടിയില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതോടൊപ്പം എരിവിനാവശ്യമായ പച്ചമുളകും 1/8 ചുവന്നുള്ളി ചെറുതായരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ തൈര് മിശ്രിതത്തിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ചെറുതായി ഒന്ന് ബ്രൗൺ കളറായാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഈ മിശ്രിതത്തിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ഇനി ഇത്
നമ്മുടെ തൈര് മിശ്രിതത്തിലേക്ക് ചേർക്കാം. ഇത് ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായി മുരിക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തൈര് മിശ്രിതത്തിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ പാവയ്ക്ക മെഴുക്കുപുരട്ടി നന്നായി മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു 3 വലിയ പൊട്ടറ്റോ വളരെ കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ട് വേണം അരിയാൻ കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. എത്രയും തിന്നാക്കാമോ അത്രയും തിന്നാക്കി നമ്മൾ ചെറിയ സ്ക്വയറാക്കി അരിയണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1 teaspoon ഗരം മസാല പൊടി, ഇത്രയും മാത്രം ചേർത്താൽ മതി. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. 4 ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ. പൊട്ടറ്റോ മസാല മെഴുക്കുപുരട്ടി എന്നൊക്കെ നമുക്ക് പറയാം. ഇത് നമുക്ക് തൈര് സാദത്തിൻ്റെ കൂടെ, ടൊമാറ്റോ റൈസിൻ്റെ കൂടെ, ലെമൺ റൈസിൻ്റെ കൂടെയൊക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണിത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 3 tablespoon വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കുക. എന്നിട്ട് നമ്മൾ പാവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത് പോലെ ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമ്മളതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ചോറിൻ്റെ കൂടെയോ ലെമൺ റൈസിൻ്റെ കൂടെയോ. നമ്മൾ റൈസ് പ്രിപ്പറേഷൻസ് എന്തുണ്ടാക്കുമ്പോഴും അതിന് പറ്റിയൊരു സൈഡ് ഡിഷാണിത്. പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പൊട്ടറ്റോ നമ്മൾ വളരെ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് റോസ്റ്റായിട്ട് കിട്ടും. 10 minutes കഴിയുമ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം, അതിനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഒരു 10 minutes കൂടി പതുക്കെ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പുമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ് നന്നായിട്ട് പൊട്ടറ്റോ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിലും നിങ്ങൾക്ക് മൊരിയിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ചോറും പാവയ്ക്ക മെഴുക്കുപുരട്ടിയും പൊട്ടറ്റോ ഫ്രൈയും നല്ല പുളിയുള്ള മോരുകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. ചോറും നല്ല പുളിയുള്ള ഈ തൈര് കറിയും എരിവും ചെറിയൊരു കയ്പ്പുമുള്ള കയ്പ്പയ്ക്ക മെഴുക്കുപുരട്ടിയും നല്ല മസാലയുള്ള പൊട്ടറ്റോ ഫ്രൈയും കൂടി കഴിക്കുമ്പോൾ ഭയങ്കര സ്വാദാണ് കേട്ടോ. ഈ കോമ്പിനേഷൻ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഒരുപാട് ഊണ് കഴിച്ചു പോവും ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ കൂടുതൽ നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.